ചേട്ടാ മാഹിനെ, എന്റെ വിസ റെഡിയായി, ഞാൻ വിളിപ്പിനെ പോവും. ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് പറഞ്ഞേ. ഇത്രയും പെട്ടെന്ന് നീ പോവാന്നോടാ, കുഞ്ഞനാൾ തൊട്ട് നമ്മളല്ലേ കൂട്ടുകാര്. എന്ത് ചെയ്യാനാടാ, വീട്ടിലെ അവസ്ഥയൊക്കെ നിനക്കറിയാവല്ലോ. ഇവിടെ എന്നാ ശരിയാവത്തില്ല, അപ്പൊ എങ്ങനെ സ്ത്രീനാ പൈസ കൊടുക്കണം, വീട് വെക്കണം, മറ്റെന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ചേർന്നല്ല, ഞാൻ പോയിട്ട് ഒരു വിസ നിനക്ക് നോക്കുന്നുണ്ട്, നീ കയറി വരണം. നീ പോടാ, അവിടെ ചെന്നിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പോയവരെല്ലാരും ഒരുപാട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീ പിടിച്ചു നിൽക്കണം, നിന്റെ കഷ്ടപ്പാടെല്ലാം തീരണം. എന്നാലും നീ ശ്രമിച്ച് അവിടെ നിൽക്കി, ഒരുപാട് കഷ്ടപ്പാട്. എന്നിട്ട് പോയിട്ട് പെതുക്കെ എനിക്കും കൂടെ ഒരു വിസ നീ റെഡിയാക്ക്. പോകാൻ മനസ്സിരുന്നില്ലതാ, എന്നാലും പോയല്ലേ പറ്റത്തുള്ളു. എല്ലാം ശരിയാവളിയ, നീ രക്ഷിക്കാ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു, നീ എൻ്റെ കൂടെ നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം. ഹലോ, ആ വാപ്പ ഞാൻ റൂമിലെത്തി. ആ സുഖമായിരുന്നു. പിന്നെ എല്ലായിടത്തും തിരക്കിന്ന് പറയാം, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ സിം എടുത്തിട്ട് വിളിക്കാം. ആ ഓക്കെ, മാഹിനെന്ന് വിളിക്കാം, അന്നേരം ഉറങ്ങിയില്ലായിരുന്നു. ഹലോ, ഞാനാ സിദ്ദീഖ. ഹലോ 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 ഹലോ, നീ കാണിക്കടട്ടല്ലോ, റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നുണ്ട്, ഒന്നുകൂടെ വിളിച്ചു നോക്ക. എന്താളിയാ ഫോൺ കെട്ടിയത്? എന്ത് ചെയ്യാനറിയാ, സിദ്ദീഖ വിളിക്കുന്നത്, ഗൾഫിൽ നിന്ന് വിളിക്കുക. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെക്കത്തില്ല, ഭയങ്കര ശല്യോ, ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. എന്തോ ചെയ്യാനാ? സിദ്ദീഖ് എന്റെ കൂട്ടാനല്ലേ, എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ട്, കഷ്ടം തന്നെ. കൂട്ടുകാരനല്ല, കളിയുടെ ഇറക്കാം അങ്ങോട്ട്. സ്സലാമു അലൈക്കും. ആ വലൈക്കും സ്സലാം. ഞാൻ രാവിലെ എത്തി. അതെ, ശരി. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നു? അലഹമുല്ല, കുഴപ്പമില്ല. പിന്നെ എന്താ മൂത്തൊരു വല്ലാത്തൊരു വിഷമം, വീട്ടുകാരെന്നും മാറി നിന്നെ വല്ലതാണോ? അതല്ലേക്ക ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എനിക്ക് നാട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവനെ ഞാൻ വിളിച്ചു. വിളിച്ചപ്പോ അവന് ഞാൻ വിളിക്കുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അവന് തോന്നുന്നു. അവന് അവൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ ഫോണിൽ കൂടെ ഇങ്ങനെ കേട്ടു. അത് കേട്ടപ്പോൾ ഒരു വിഷമം പോലെ. അങ്ങനെ ഞാൻ കുഞ്ഞിനാൾ മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നേ. എനിക്ക് വീട്ടുകാരെ പിരിയതിനെക്കാട്ടിൽ വിഷമമായിരുന്നു അവനെ പിരിയുന്നത്. പക്ഷെ അവനന്നേരം ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്കൊരു വിഷമം. അങ്ങനെ നിന്നപ്പോഴേക്കും വന്നു. നിന്റെ കൂട്ടുകാരൻ മുഖേന നീ വിഷമിച്ചിരിക്കുന്നു, എന്റെ അവസ്ഥ എന്നറിയില്ല. രണ്ട് ദിവസം പൈസ അയക്കാൻ താമസിച്ചപ്പോ എന്റെ ഭാര്യയും മക്കളും രണ്ടാഴ്ച എന്നോട് മിണ്ടായിരുന്നു, ഫോൺ വിളിച്ച് എടുക്കത്ത് പറയും. അവരെയൊക്കെ വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ പണം കായ്ക്കുന്ന മരമെന്ന്. ഇതൊക്കെയാണോ സിദ്ദീഖ, പ്രവാസിയുടെ ജീവിതം എങ്ങനെ ജീവിച്ചു? പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇട്ടറിഞ്ഞിട്ട് നാട്ടിൽ പോയാലൊന്നും. പക്ഷെ വീട്ടിലെ അവസ്ഥയും പിള്ളേരെ കാര്യം ആലോചിക്കുമ്പോൾ പോകാൻ തോന്നുന്നു. ഇനി അതിനെ കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട, അത് ശരിയാവും. ഒരു കാര്യം റെഡിയാവും, നമുക്ക് കമ്പനിയുടെ പോയിട്ട് വരാം. ആ